പത്തു വർഷത്തെ സിറ്റി ജീവിതത്തിനോട് ബൈ പറഞ്ഞ് ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ് അവൻ. സിറ്റിയിൽ അഗ്യൂറോയെ പോലൊരു താരം ഇനി സ്വപ്നങ്ങളിൽ മാത്രമാണ്. അഗ്യൂറോയെ കുറിച്ച് ഓർക്കാൻ കൂടുതലൊന്നും വേണ്ട, ആ ഒരു ഗോൾ മാത്രം മതിയായിരുന്നു. സണ്ടർലാൻഡിനെ തോൽപ്പിച്ച് ടൈറ്റിൽ നേടാൻ പോകുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആ സമയത്താണ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ക്യു പി ആർ മത്സരം നടക്കുന്നത്. സിറ്റി ജയിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് കിരീടം, അഥവാ സിറ്റി തോറ്റാൽ യുണൈറ്റഡിന് കിരീടം. എന്നാൽ സിറ്റി ആകട്ടെ ക്യു പി ആറിനോട് തോറ്റു നിൽക്കുകയാണ്. മത്സരത്തിന്റെ 90 മിനിറ്റ് വരെ സ്കോർ ക്യു പി ആർ 2-1. എന്നാൽ ആ മത്സരത്തിലെ 91-ാം മിനിറ്റിൽ ഡെസിക്കോ സിറ്റിയെ സമനിലയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ആ സമനില സിറ്റിക്ക് മതിയാകുമായിരുന്നില്ല. സിറ്റിക്ക് കിരീടമുയർത്തണമെങ്കിൽ വിജയം തന്നെ അനിവാര്യമായിരുന്നു. ആ സമയത്താണ് അവരുടെ നായകൻ അവതരിച്ചത്. 93-ാം മിനിറ്റിലെ 20-ാമത്തെ സെക്കൻഡിൽ അഗ്യൂറോ ആ ഗോൾ നേടുന്നു. മാഞ്ചസ്റ്റർ സിറ്റി 3-2. അതെ, മാഞ്ചസ്റ്റർ സിറ്റി വൺ ദ ടൈറ്റിൽ. അവനെ ഓർക്കാൻ ആ ഒരു ഗോൾ മാത്രം മതിയായിരുന്നു. അഗ്യൂറോ സിറ്റിക്ക് ആരായിരുന്നു എന്ന് സിറ്റിയുടെ കളി കണ്ടവർക്കറിയാം. ചുരുക്കി പറഞ്ഞാൽ സിറ്റിയെ സിറ്റിയാക്കിയവനാണ് അഗ്യൂറോ. എന്നിരുന്നാലും അഗ്യൂറോ സിറ്റിയുടെ മാത്രം ഒരു ലെജൻഡല്ല, മറിച്ച് അവൻ പ്രീമിയർ ലീഗിന്റെ തന്നെ ലെജൻഡാണ്. 21-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശാബ്ദത്തിന്റെ തുടക്കത്തിലാണ് ഇംഗ്ലീഷ് മണ്ണിൽ സെർജിയോ ലിയോണൽ ദെൽ കാസ്റ്റിലോ ബൂട്ട് കെട്ടുന്നത്. ഇംഗ്ലീഷ് ആരാധകർക്ക് ഒരു അർജന്റീനിയൻ ഫുട്ബോൾ താരത്തെ അംഗീകരിക്കാൻ അന്നും ഇന്നും എന്നും മടിയായിരുന്നു. പോരാത്തതിന് സെർജിയോ ആണെങ്കിൽ മെരുങ്ങാൻ തയ്യാറാകാത്ത മനുഷ്യനും, തനിക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൽ തുടരാൻ താല്പര്യമില്ലെന്നും മറ്റും വെടിപൊട്ടിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരുടെ ആക്രോശങ്ങളും അപമാനങ്ങളും ഏറ്റുവാങ്ങിയുമാണ് അയാൾ മാഞ്ചസ്റ്ററിനെ പുൽകുന്നത്. യു ബാസ്റ്റേർഡ്, വി ആർ ഹിയർ ടു സീ യുവർ ഡെത്ത്. അതെ, നിങ്ങളുടെ മരണം കാണാൻ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്നാണ് അഗ്യൂറോയുടെ വിടവാങ്ങൽ ഹോം മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകർ സ്റ്റേഡിയത്തിൽ ഉയർത്തിയ ബാനർ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ചായിരുന്ന റോബർട്ടോ മാൻസിനി മാത്രമാണ് അയാളുടെ കഴിവുകളിലേക്ക് കണ്ണുപതിപ്പിക്കുന്നത്. മാൻസിനി എന്ന ഇറ്റാലിയൻ ഫുട്ബോൾ മാസ്റ്ററോട് എനിക്ക് അന്നും ഇന്നും ആരാധനയാണ്. മറ്റു പലർക്കും എടുക്കാനാകാത്ത ബെലോട്ടിക്കും 20-കളുടെ തുടക്കത്തിലെ ആംഗ്രി ഒഡ്മാൻക്കും ക്വിൻ അഗ്യൂറോക്കും മാൻസിനി പ്രിയ മാസ്റ്ററായിരുന്നു. മാൻസിനിയുടെ കീഴിൽ ഫ്ലറിഷ് ചെയ്തവരുടെ ലിസ്റ്റ് എന്നെ അന്നും ഇന്നും അമ്പരിപ്പിക്കാറുണ്ട്. മാൻസിനിക്ക് എന്ത് വില കൊടുത്തും ലീഗ് ജയിക്കണമെന്ന നിർദ്ദേശം തലപ്പത്ത് നിന്ന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഗ്യൂറോ, ബെലോട്ടെല്ലി, യായ ടൂറെ, ഹെർട്ട് കമ്പനി തുടങ്ങി മാൻസിനിയുടെ യങ് ബിഗ് ഗ്രേഡ് സർ അലക് ഫെർഗൂസന്റെയും ചുവന്ന ചെകുത്താന്മാരുടെയും ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ 6-1 ഓൾഡ് ട്രാഫോർഡിലിട്ട് ചെകുത്താന്മാരെ കശാപ്പ് ചെയ്തുകൊണ്ടാണ് സിറ്റി വരവറിയിച്ചത്. അതെ, ആ സീസണിലെ ഏറ്റവും വലിയ ഏവേ ജയം. ഒരുപക്ഷെ ഫെർഗൂസന്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ചാമ്പ്യൻ ഈഗോക്ക് ഏറ്റ വലിയ അടികളിലൊന്ന്. ഫോട്ടോ ഫിനിഷിൽ ക്യു പി ആറിനെ തകർത്തെറിഞ്ഞുകൊണ്ട് സിറ്റി സീസൺ അവസാനിപ്പിക്കുമ്പോൾ ആ ഒരൊറ്റ മത്സരം കൊണ്ട് തന്നെ സിറ്റിയുടെ ലെജൻഡ് ടാഗ് അഗ്യൂറോ അണിഞ്ഞു കഴിഞ്ഞിരുന്നു. കാരണമെന്തെന്നാൽ സീസൺ അവസാനം മാഞ്ചസ്റ്റർ നഗരത്തെ പ്രീമിയർ ലീഗ് കിരീടം വലം വെക്കുമ്പോൾ നീലനാടകളാൽ സമ്പന്നമായിരുന്നു. മാൻസിനിയുടെ കീഴിൽ കുതിപ്പിന് തുടക്കമിടുന്ന അഗ്യൂറോ പെല്ലഗ്രിനിയിലൂടെ പെപ്പിൽ വന്നു നിൽക്കുമ്പോൾ എത്തിഹാദിനെ മനോഹരമാക്കിയ പൊട്ടിത്തെറിപ്പിച്ച ആഘോഷങ്ങളിൽ ഒന്നായി മാറുന്നുണ്ട്. പെപ് ഗാർഡിയോള സിറ്റിയിലെത്തുന്ന നിമിഷം തന്നെ അഗ്യൂറോയുമായി നിരസം സൃഷ്ടിക്കുന്നുണ്ട്. ജീസസിനെ സൈൻ ചെയ്തുകൊണ്ട് പുറത്തേക്കുള്ള വഴികളിലൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന പെപ്പിനോട് അഗ്യൂറോ എങ്ങനെ മറുപടി പറയുമെന്ന സംശയമിരിക്കെ സ്ട്രൈക്കറിൽ നിന്ന് പെപ്പ് ഡിമാൻഡ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫോർവേഡ് എന്ന മാറ്റത്തിലേക്ക് സിറ്റിയുടെ പ്രിയപ്പെട്ട അഗ്യൂറോ മാറുന്നുണ്ട്. ദാറ്റ് വാസ് ഹിസ് ഫോർ ഹിം. തുടർച്ചയായ 5 സീസണുകളിൽ പ്രീമിയർ ലീഗ് എന്ന മോസ്റ്റ് കോമ്പറ്റിറ്റീവ് ലീഗിൽ 20-ോ അതിൽ കൂടുതലോ ഗോളുകൾ അഗ്യൂറോ നേടിയിട്ടുണ്ട്. പരിക്ക് പിന്നോട്ട് വലിച്ച സീസണുകൾ കൂടി അയാൾക്ക് മൈതാനത്തിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ അലൻ ഷിയറർ എന്ന ടാലിസ്മാൻ പ്രീമിയർ ലീഗിലെ ഓൾ ടൈം സ്കോറേഴ്സ് ലിസ്റ്റിൽ 2-ാമതാകുമെന്നത് തർക്കമില്ലാത്തതാണ്. സിറ്റിയുടെ ഒരു യുഗം കഴിഞ്ഞിരിക്കുന്നു. ഇംഗ്ലീഷ് ഫുട്ബോളിൽ മേൽവിലാസം സൃഷ്ടിച്ചെടുത്ത ഒരു യുഗം.
കമ്പനിയിലൂടെ ബിൽഡപ്പിന് തുടക്കമിട്ട് യായ ടോറ തന്റെ നീളൻ കാലുകളിൽ കോർത്ത് ഡേവിഡ് സിൽവ എന്ന മജീഷ്യനിലേക്ക് എത്തിക്കുന്ന കാൽപന്തിനെ ഡേവിഡ് സിൽവ വിശ്വാസമർപ്പിച്ച് പന്ത് നീക്കിക്കൊടുക്കുന്നത് ക്വിൻ അഗ്യൂറോ എന്ന പത്താം നമ്പറുകാരനിലേക്കാണ്. ഇടതുകാലിൽ ഫസ്റ്റ് ടച്ച് എടുത്ത് ചെറുതായി ഒന്ന് ടാൻ ചെയ്ത് വലം കാൽ കൊണ്ട് ഗോൾ വലയിലേക്ക് ചെത്തിയിടുന്ന പന്ത് ഗോളായി മാറുന്നു. മാൻസിനിയുടെ ബിൽഡപ്പിന്റെ വേഗം കൊണ്ടും കമ്പനിയുടെ കൺവെൻഷൻ കൊണ്ടും യായ ടൂറയുടെ ഫിസിക്കൽ പ്രസൻസ് കൊണ്ടും സിൽവയുടെ വിഷനറി കൊണ്ടും എതിർ ബോക്സിലെത്തുന്ന പന്തിന് പിന്നീട് വേണ്ടത് പ്രിസൈസ് ആയൊരു ഫിനിഷിംഗ് ടച്ചാണ്. ഒരു 5'8" പത്താം നമ്പർ ആകാശനീല ജേഴ്സിയിട്ട് ആ ഫിനിഷിംഗ് ടച്ചുകൾ കൊണ്ട് ഇത്തിഹാദിനെ മനോഹരമാക്കിയ രാത്രികൾ എത്രയാണ്. അതെ, അഗ്യൂറോ നിങ്ങൾ സിറ്റിയുടെ എക്കാലത്തെയും ലെജൻഡാണ്.